ഇവിടെ അലിഗേറ്റർകാരൻ്റെ പോലെ ഉണ്ട്, കണ്ട അതിൻ്റെ വായ കണ്ട, അലിഗേറ്റർകാരൻ്റെ പോലെ ഉണ്ട് സംഭവം. എന്നാലും പോട്ടെ, ഇതുപോലത്തെയും ഇതിനേക്കാളും വലിയ ഏരിയക്കാണ് കയറി വരുന്നത് കരക്കിലേക്ക്. ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ, ബുധനാഴ്ച 21-ാം തീയതി, ബുധനാഴ്ച 21-ാം അല്ലേ ഡേറ്റ്? അതെ, 21-ാം തീയതി ബുധനാഴ്ച. ഇന്നലെ നമ്മളിട്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ മാന്തള് വലിച്ച് കയറ്റായിരുന്നു, അതായത് വല വീശുന്ന ഓരോ വലയിലും മാന്തളും ചെമ്മീനും, കാരച്ചെമ്മീൻ, കാരച്ചെമ്മീനല്ല ശരിക്കും ടൈഗർ പ്രോൺസ് ആണ് എന്ന് തോന്നുന്നു, അതുപോലത്തെ ഒരു ചെമ്മീനാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ചുകൂടി നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അവധി ദിവസമാണ്, ഇന്ന് ശ്രീനാരായണ ഗുരുസമാധിയൊക്കെ ആയിട്ട് അവധിയാണ് സ്കൂളിനൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഇവിടെ വല വീശൽ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് വീശിക്കാരുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥ, ഇന്ന് എന്താ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോയിട്ട് നോക്കാം. ഇന്ന് ഇന്നലത്തെ അത്ര മഞ്ഞില്ല, മഞ്ഞ് കുറച്ച് കുറവാണ്. ഇന്നലെ നല്ല മഞ്ഞുണ്ടായിരുന്നു, ഇന്നിപ്പോൾ മഞ്ഞ് കുറവാണ്. എന്തായാലും അങ്ങോട്ട് നടന്നിട്ട് നോക്കാം നമുക്ക് എന്താണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്നുള്ളത് കേട്ടോ. ഇന്നന്ന് വീശിയില്ലേ, ഏട്ടയാ മാന്തളില്ലല്ല അന്ന്. അതൊക്കെ വളർന്നു വലുതായി. ഇന്നലെ ഇന്നലത്തെ പോലെ മഞ്ഞില്ല, ഇന്നലെ നല്ല മഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കല്ലായിരുന്നു, അതാന്ന് പറഞ്ഞിട്ട് ഇന്നലെ കയറിയതൊക്കെ.
ഇടയ്ക്ക് ഓരോ ചെമ്മീൻ കയറുണ്ട്. ഏ ആ വെളുപ്പണ്ട വെളുപ്പുണ്ട് ലേട്ടാ. ഒരെണ്ണം പോയതുകൊണ്ട് അല്ലേ കോലാൻ എന്താ കോലാനൊന്നും എടുക്കണില്ലേ. നല്ല മീനല്ലേ കോലാൻ. കണമ്പ് കണമ്പൊന്നും വേണ്ട. അതേ പോണം എരിയിട്ടിയാ. മീന പൊക്കോട്ടെ. നല്ല അലിഗേറ്റർ കാറിൻ്റെ പോലെ ഉണ്ട്. കണ്ട ഇവിടെ വായ കണ്ട അലിഗേറ്റർ കാറിൻ്റെ പോലെ ഉണ്ട് സംഭവം. അതും പോട്ടെ. ഇത് നിങ്ങൾ നേരത്തെ അവിടെ വലിച്ചിട്ട് എടുക്കാണ്ട് പോയതാ രണ്ട് കണമ്പ്. അത്യാവശ്യം വലിപ്പുള്ള ഏരിയ ആണ്. ഇതുപോലത്തെയും ഇതിനേക്കാളും വലിയ ഏരിയ ഒക്കെ ആണ് കയറി വരുന്നത് കരക്കലേക്ക്. രണ്ടേരി അപ്പൊ ഇന്ന് ഇന്നലത്തെക്കാളൊക്കെ ഒരുപാട് അധികം വീശുകാരുണ്ട് കേട്ടോ. കുറേ വീശുകാരുണ്ട്. പക്ഷെ ഇന്നലെ കിട്ടുന്ന പോലെ മാന്തളല്ല എന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂടുതലും ഏട്ട 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 എന്ന് പറഞ്ഞ ചെറിയ ഏട്ടനല്ലോ. ഏട്ടക്കുരി എന്നൊക്കെ പറയും ചെറിയ ഏട്ട. അതുപോലെ അത്യാവശ്യം ചെറിയ വലുപ്പമുള്ളതുകൊണ്ട് പിന്നെ കണമ്പ് കണമ്പ് കുറേ കിട്ടുന്നുണ്ട്. പിന്നെ ഏരി ഏരിയെല്ലാം ഇപ്പോൾ എന്താ വെച്ചാൽ വെള്ളം കുറച്ച് മോശമായി വരികയാണ്. ചെന്നീര് വെള്ളം വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏരി വലിയ ഏരികളെല്ലാം കരക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ അതും കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഏരി കേട്ടോ. 1 കിലോ 1.5 കിലോ ഒക്കെ സൈസ് വരുന്ന ഏരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാന്തളില്ല. പിന്നെ ചെമ്മീൻ ഇടയ്ക്ക് ഓരോ ചെമ്മീനും കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്നാലും ഇഷ്ടം പോലെ വീശിക്കാരുണ്ട്. ഇന്നലെ കുറേ പേരൊക്കെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ളവരാണ്. ഇന്നലത്തെ നമ്മുടെ വീഡിയോ മാന്തള കിട്ടുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. ഇന്നലെ ശരിക്കും പറഞ്ഞ ഇവിടെ മാന്തള ചാകരയായിരുന്നു. അപ്പോൾ അവിടെ തൊട്ട് ഇതാ ആ അറ്റം തൊട്ട് നോക്കുകയാണെങ്കിൽ ഈ അറ്റം വരെയും നിറച്ച് വീശിക്കാരാണ്. നിറച്ചും വീശിക്കാരാണ്. ഇന്ന് മീനൊക്കെ പൊന്തി നടക്കുക. മീൻ ഞണ്ടൊക്കെ പൊങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തന്നെ കരക്കലേക്ക് കയറി വരുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ പിടിക്കാൻ ചില മീനൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് മീൻ.
ഇങ്ങനെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണട്ടോ മീനുകൾ പൊങ്ങി നടക്കണം. മീനുകളുണ്ട്, ഞണ്ടുകളുണ്ട്, ഞണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങി നടക്കുന്നുണ്ട്. ശരിക്കും കാണാം നമ്മുടെ അടുത്ത് വരെ ഇവിടെയൊക്കെ വരുമ്പോൾ ഏട്ടക്കളി ഇവിടെ ഇവിടെ നിന്ന് നടക്കണം മീൻ. ഏട്ടനെ പിന്നെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, ചെറിയൊരു കോരു വലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കോരി പിടിക്കാം. അത്ര അടുത്താണ് മീനുകളൊക്കെ നടക്കുന്നത്. കോരുവറ വെച്ചിട്ട് അരിപ്പറ വെച്ചിട്ട് വെറുതെ കരയ്ക്കുന്നൊക്കെ പിടിക്കുന്നുട്ടാ മീൻ. മീൻ ഒരുപാട് കയറുണ്ട്, ഇതാ കണ്ടില്ലേ, കൈ കൊണ്ടൊക്കെ മീൻ പിടിക്കാണ്. ഇവിടെ കണമ്പ് നടക്കണ്ടല്ലേ, കണമ്പ് ഇവിടെയൊക്കെ നടക്കണ്ടല്ലോ. ഓ കടുണ്ടോ കൂട്ടത്തില്, കൂട്ടത്തില് കടുണ്ട്, അതിനെ പോയി പിടിക്കണ്ടെന്ന് പറയാ. വേണ്ട കടു നിക്കണമെങ്കിൽ വരണം. ആ നല്ല കുത്തു കുത്തും. എന്തോരം കൊറേ ഉണ്ട് കടു, ദേ ഇവിടെ ഒക്കെ നിറച്ച് കടു. തണുമ്പ് നടക്കണ്ടായിരുന്നു ഇവിടെ. മയച്ച് നടക്കാണല്ലോ, ഒക്കെ മയച്ച് നടക്ക. കാണുമ്പോ ഒക്കെ കൊത്തുണ്ടാവല്ലോ. ഇന്നിപ്പോ കൊത്താൻ ചാൻസ് ഇല്ല, വെള്ളം മോശമായി, വെള്ളം ഭയങ്കര മോശമായി. കണ്ട ചെന്നീര് വെള്ളാണ്, ഒരു പോള വെള്ളാ. അതിന് മീനൊക്കെ മയച്ച് നടക്ക. തീറ്റെടുക്കില്ല, ഇങ്ങനെ നടക്കുമ്പോ തീറ്റെടുക്കില്ല. ആ ഇവിടെ ഫുള്ള് ഇതേ കളറ് കണ്ട, വെള്ളത്തിന്റെ കളറ്. അങ്ങോട്ട് നീങ്ങിയ എന്താ, ചിലപ്പോ കുറച്ച് വെയിൽ ഉദിക്കുമ്പോ ഇതാവും. ഇന്നലെ കുഴപ്പമുണ്ടാവുന്നില്ല. ഒക്കെ മയച്ചിട്ടാ നടക്കണേ, അവിടെ കൈകൊണ്ട് പിടിക്കാൻ മീനൊക്കെ. ഏട്ടൊക്കെ കരക്കി വന്ന് നടക്കുക, ചെറിയൊരു കോരു വല ഇങ്ങനെ കോരി പിടിക്ക. ഏട്ടൻ കണമ്പ് പറഞ്ഞിട്ടപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ഏട്ട കുട്ടികളാണ്. പിന്നെ കണമ്പ് അപ്പോ മീൻപിടുത്തം കഴിഞ്ഞിട്ടില്ല, അതാ പുറകിൽ കാണുന്നില്ലേ. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും വലയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നതൊക്കെ ഇന്ന് സെയിം മീനുകളാണ്, കണമ്പാണ് മെയിൻ ആയിട്ട് കിട്ടുന്നത്, പിന്നെ ഏട്ട. ഏട്ടയാണ് കൂടുതലും കിട്ടുന്നത്, പക്ഷെ ഏട്ട ആരും എടുക്കുന്നില്ല. അപ്പൊ അത്രയധികം ഏട്ടയാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. ഏട്ട കൂരിട്ടോ, ചെറിയ ഏട്ടയാണ്. അപ്പൊ അത് പിന്നെ കണമ്പ്, പിന്നെ ചിലർക്കൊക്കെ ഓരോ ഏരി അതുപോലെ മാന്തള് ചെമ്മീൻ ഇതൊക്കെ കിട്ടുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട്. ഇന്നലത്തെ പോലെ അത്രയധികം ഒന്നുമില്ല. അപ്പൊ വെള്ളം വളരെ മോശമാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മയച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ. ചിലപ്പോ വലിയ മീനുകളൊക്കെ കയറി വരും. അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തെരണ്ടിയും ഗിറ്റാർ ഫിഷും അതുപോലുള്ള മീനുകളൊക്കെ കയറി വന്നിരുന്നത്, അതായത് ചെന്നീര് വെള്ളം വന്നിട്ട്. അപ്പൊ അതുപോലെ തന്നെ ചെന്നീര് പോലത്തെ വെള്ളമാണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് മീനുകളൊക്കെ ഇങ്ങനെ മയച്ച് നടക്കണത്. അപ്പൊ എന്തായാലും വീഡിയോടെ നിർത്തുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ ശരി, ബൈ.